ഇബ്രാഹിം റൈസിയാണ്. ആലോചിക്കണം, ഇന്ത്യൻ പട്ടാളക്കാര് കൊല്ലപ്പെടുമ്പോൾ പോലും ഇവിടെ ഇമോജിയിട്ട് ആഘോഷിക്കുന്ന ഈ കേരളത്തിലെ കുറച്ചെങ്കിലും ജിഹാദികളെ നമുക്കറിയാം. നമുക്കറിയാം ഇസ്ലാമിക പാഠശാലയിൽ നിന്ന്, അതായത് ഹുദവി ബിരുദം നേടണമെങ്കിൽ 10-16 കൊല്ലം 14 മുതൽ വർഷങ്ങൾ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിക്കണം. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ അസ്കർ അലി ഹുദവി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, ഒരിക്കലും നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്നായിരുന്നു. അതായത് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്താൽ നമ്മൾ ആർക്കെതിരെയാണ് ആയുധം എടുക്കേണ്ടത്? നമ്മുടെ വിശ്വാസി സഹോദരങ്ങളായ പാകിസ്ഥാനികളോ ബംഗ്ലാദേശികളോ അഫ്ഗാനികളോ ഒക്കെയായ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ ആയുധമെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കരുത് എന്ന സന്ദേശമായിരുന്നു നൽകിയത്. നമുക്കറിയാം ക്ലബ് ഹൗസുകളിലൊക്കെ നിരന്തരം നമ്മൾ ഓരോ വിഷയങ്ങളിൽ അധിഷ്ഠിതമായി ചർച്ചകൾ വയ്ക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, ഒരിക്കല് നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ, ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ആരോടൊപ്പം നിൽക്കും? അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒറ്റ വാക്കിൽ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കും ഇന്ത്യക്കെതിരെ. ഇവർക്കാണോ രാജ്യത്തോട് കൂറുള്ളത്? എന്നിട്ട് ഇവര് ഇബ്രാഹിം റൈസി മരിച്ചപ്പോ ഇവര് ഭയങ്കരമായി അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ, പാപമോചനം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്വർഗം വിശാലമാക്കി കൊടുക്കട്ടെ, പരലോകത്തിലെ വിചാരണ എളുപ്പമാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞും മെഴുകുന്നത് കണ്ടു. ആരൊക്കെയോ കുരുക്കൾ പൊട്ടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഐഷ ഹായ്, ആ ഏതാ ഈ വന്നെത്തി എന്ന് അസ്കർ ചോദിച്ചിട്ടുണ്ട്. ഇവരോടൊന്നും മറുപടി പറഞ്ഞിട്ട് ഒരു അർത്ഥവുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം വിവരമില്ല, മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ പ്രകോപിതരായാൽ എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് പോലെ അവരും നമ്മളും തമ്മിൽ വ്യത്യാസമില്ലാതായി മാറും. അവരെന്തു പറഞ്ഞാലും ശരി, അവരുടെ കുടുംബത്തിലേക്ക്, എന്നെ പറയുന്നത് അവൻ്റെ ഉമ്മയെ പറയുന്നത് പോലെ, എന്നെ പറയുന്നത് അവൻ്റെ പെങ്ങളെ പറയുന്നത് പോലെ, ആ രൂപത്തിൽ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇരിക്കട്ടെ. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടപ്പോൾ ഭയങ്കരമായ പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ കരഞ്ഞു വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇറാൻ സ്ത്രീകൾ ഒന്നടങ്കം പബ്ലിക്കിൽ ഇറങ്ങി ലഡുവും ജിലേബിയും വിതരണം ചെയ്ത് ഇബ്രാഹിം റൈസിയുടെ ഫോട്ടോയ്ക്ക് നേരെ നടുവിരൽ നമസ്കാരം ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സുലഭമായി പ്രചരിക്കുന്നു. അതായത് ഇത്രയും കാലം ഇബ്രാഹിം റൈസിയും കൂട്ടരും ഏത് രൂപത്തിലുള്ള നിയമങ്ങളായിരുന്നു ഇറാനിൽ നടപ്പിലാക്കിയത്? സ്ത്രീകൾ ഏതൊക്കെ രൂപത്തിലായിരുന്നു ബുദ്ധിമുട്ടിയിരുന്നത് ഇറാൻ സർക്കാരിന്റെ നിയമം കാരണം, സ്വേച്ഛാധിപതിയുടെ നിയമം കാരണം? അപ്പൊ അലി ഖൊമേനിയും ഇബ്രാഹിം റൈസിയും ഏത് രൂപത്തിലായിരുന്നു ഇറാൻ ജനതയെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നത് എന്ന് അറിയുന്ന ആളുകൾ അവൻ ചത്തത് നന്നായി എന്ന് പറഞ്ഞ് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോകളും അതുപോലെ അവരാടിയും പാടിയും സന്തോഷം പ്രകടിപ്പിക്കുന്ന വിഷ്വൽസും സുലഭമായി ലഭിക്കുന്നു. ആഭ്യന്തര അന്തർദേശീയ വിഷയങ്ങൾ സംഘർഷഭരിതമായ കാലയളവായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ കാലയളവല്ല. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതിയുടെ ഭരണകാലം എന്നാണ് ഇറാൻ ജനത തന്നെ വിശേഷിപ്പിക്കുന്നത്. അയാള് അപകടകാരിയായ അറബുകാരനായിരുന്നു ഇബ്രാഹിം റൈസി. ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അയാളിപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇറാൻ രാഷ്ട്രീയമായ വെല്ലുവിളി കൂടുതൽ നേരിടുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏത് രൂപത്തിൽ പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ചിട്ടാണല്ലോ നമ്മുടെ മരണം വിലയിരുത്തപ്പെടുന്നത്. ഒരിക്കലും സ്വന്തം ജനതയ്ക്ക് തൽപരനായിരുന്നില്ല എന്ന് മാത്രമല്ല,
45 ശതമാനം ആളുകൾക്ക് മാത്രമാണ് വോട്ടവകാശം പോലും ഈ കൊമേനി സർക്കാർ നൽകിയിരുന്നത്. എന്തായിരുന്നാലും ഇറാന്റെ പരമോന്നത നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള അലി ഖുമേനിയുടെ പിൻഗാമിയായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു ഈ റൈസി എന്ന് പറയുന്ന അറബുകാരൻ. ഇറാൻ ജുഡീഷ്യറിയിലും മത നേതൃത്വത്തിലും ആഴത്തിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇയാള്. ഇയാളെ ഇന്നലെ അപകടകാരിയായ അറബുകാരൻ എന്ന് ഇറാൻ ജനത പറഞ്ഞതിനെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്നെ തന്തയ്ക്ക് വിളിച്ചു. എന്നെ ഭയങ്കരമായ തെറിവിളികൾ കൊണ്ട് അഭിഷേകം ചെയ്തു ചില മുറിയന്മാർ. അവന്മാര് ഇറാൻ ജനത അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവര് തന്നെ വിളിച്ചു പറയുമ്പോൾ അവരോട് ഇയാളൊക്കെ എന്തു പറയും? ഇറാൻ ജനതയാണല്ലോ ഇത് അനുഭവിക്കുന്നത്. അവര് തന്നെ പറയുന്നു, അവൻ ചത്തത് നന്നായി, കത്തിക്കരിഞ്ഞത് നന്നായി, ഇത് കാലം കാത്തുവച്ച കാവ്യനീതിയാണ് എന്ന് ഇറാൻ ജനത ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഇതിന്റെ പേരില് ആഭ്യന്തരമായി കടുത്ത എതിർപ്പ് ഇദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇറാൻ മത പോലീസിന്റെ കർക്കശമായ ചില നിലപാടുകൾക്കെതിരെ ഇറാൻ ജനത തന്നെ വലിയ രൂപത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഇറാനെ കലുഷിതമായ സാഹചര്യത്തിലാക്കിയത് ഒന്നും രണ്ടും മാസമല്ല, വർഷങ്ങളോളം നീണ്ടുനിന്നു അവരുടെ പ്രതിഷേധം. ഒടുവിൽ നമുക്കറിയാം മഹ്സ അമിനിയുടെ വിഷയം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇറാനിൽ പ്രതിഷേധം അടങ്ങിയിട്ടില്ല. ഒരു തലമുടി കണ്ടാൽ പ്രശ്നം, പെണ്ണൊറ്റയ്ക്ക് യാത്ര ചെയ്താൽ പ്രശ്നം, കൂടെ പോകുന്ന ആണിന്റെ അഡ്രസ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം, കാരണം അത് മഹിറമൊത്തിട്ടുള്ള ആള് തന്നെയാണോ എന്നവർക്കറിയണം. വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളോടൊപ്പമല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്വന്തം ജനതയെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങളായിരുന്നു ഈ സ്വേച്ഛാധിപതിയായ ഈ അലി ഖുമേനിയും അതുപോലെ ഇബ്രാഹിം റൈസിയും ഇറാനിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭരണത്തോട് എല്ലാ സാഹചര്യത്തിലും ശക്തമായ രൂപത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് ഇറാൻ ജനത മുന്നോട്ട് പോകുന്നത്. ഈ മത പോലീസിന് സുലഭമായ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഈ ഇറാൻ സർക്കാർ നൽകി. അതായത് ആർക്കെതിരെ എന്തും ചെയ്യാം. സ്ത്രീകൾ നടന്നു പോകുമ്പോൾ അവരൊറ്റയ്ക്കാണെങ്കിൽ വെടിവെച്ചു കൊല്ലുന്നു, ഇനി തലമുടി കാണുന്നെങ്കിൽ പിടിച്ചു കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്നു, ജയിലിൽ അടയ്ക്കുന്നു, തലമുടി മുറിക്കുന്നു, മൂക്ക് മുറിക്കുന്നു, അടിവയറ്റിൽ ചവിട്ടിക്കൊല്ലുന്നു. മത പഠനശാല എന്ന് പറഞ്ഞ് അവിടെ അദബ് പഠിപ്പിക്കുന്ന ഒരു മുറിയുണ്ട് ജയിലുകളില്, അതിനകത്ത് കൊണ്ടിട്ട് മര്യാദയാണ് എന്ന് പറഞ്ഞ് മതമുറകളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. ഇതൊക്കെയാണ് ഇതുവരെ ഈ ഇറാൻ ജനത ഈ ഭരണാധികാരികളിൽ നിന്നും അനുഭവിച്ചിരുന്നത്. പിന്നെ ഇവനൊക്കെ ചത്തൊടുങ്ങിയാൽ ആ ജനത സന്തോഷിക്കാതിരിക്കുമോ? ഈ ഭരണാധികാരികൾ ഈ രൂപത്തിൽ കത്തിക്കരിഞ്ഞാൽ അവരത് ആഘോഷിക്കുക തന്നെ ചെയ്യും. കാരണം അവരിൽ പെട്ട ചെറുതു മുതൽ വലുതുവരെ ആയിരക്കണക്കിന് ആളുകളെ ഇറാന്റെ ജയിലുകളിലിട്ട് പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച ഇവനെ പോലെയുള്ള ആളുകൾ കത്തിക്കരിഞ്ഞപ്പോൾ കേരളത്തിലെ മുറിയന്മാർക്ക് വേദനിക്കുന്നെങ്കിൽ പോയി വലിച്ചു കൊടുക്കുന്നേ നമുക്ക് പറയാനുള്ളൂ. മത പോലീസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട മഹ്സ അമിനിക്ക് വേണ്ടി യുവത്വമാണ് ഇറാനിലെ മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങുകയാണ് ചെയ്തത്. അതോടുകൂടി ഇറാൻ ഭരണകൂടം ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നാണിച്ചു നിൽക്കുകയാണ് ചെയ്തത്. സ്വന്തം ജനത തന്നെ ഈ ഭരണാധികാരികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി പബ്ലിക്കിൽ ന്യൂഡായിട്ട് നിന്ന് കത്തിക്കുകയാണ് ചെയ്തത്. അതോടെ ഇറാന്റെ ഭരണകൂടം ആകെ വിറച്ചു ഇളകിപ്പോയി. അങ്ങനെ തലമൂടുന്ന ശിരോവസ്ത്രം ധരിച്ചില്ല എന്ന പേരിലാണ് മഹ്സ അമിനിയെ ഈ മത പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ തന്നെ തലയ്ക്കടിയേറ്റും അടിവയറ്റിൽ ചവിട്ടേറ്റും 22-കാരിയായ മഹ്സ അമിനി എന്ന പെണ്ണൊരുത്തി കൊല്ലപ്പെടുന്നത്. ഇതോടെ ഭയങ്കരമായ പ്രക്ഷോഭമായിരുന്നു ഇറാൻ നേരിട്ടത്. തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറിയെറിഞ്ഞ് രോക്ഷം പ്രകടിപ്പിച്ചു. മാസങ്ങളോളം നീണ്ടു ആ പ്രക്ഷോഭം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. 2000-ത്തോളം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. സ്പോർട്സ് താരങ്ങളെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി ടെറസിന്റെ മുകളിലിട്ട് പുറകിൽ നിന്ന് തള്ളിയിട്ടും അങ്ങനെ പല രൂപത്തിലും കൊല്ലുന്നു. മഹ്സ അമിനിയുടെ രക്തസാക്ഷിത്വ ദിനമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ. എന്നിട്ട് അത് ആചരിക്കാൻ പോലും വിടാതെ വീണ്ടും ആ പെൺകുട്ടിയുടെ പിതാവിനെയും കൊണ്ടുവന്ന് ഈ രൂപത്തിൽ പീഡിപ്പിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. അതിനൊക്കെ ചുക്കാൻ പിടിച്ച ആളാണിപ്പോൾ കത്തിക്കരഞ്ഞ ഇബ്രാഹിം റൈസി.
എന്നിട്ട് മഹസാമിനിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചിട്ട് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു അമേരിക്ക. കാരണം അമേരിക്ക എപ്പോഴും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നു. കാരണം ഇറാൻ